നമസ്കാരം. രാജ്യത്ത് ബോളിവുഡ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ചലച്ചിത്ര പ്രവർത്തകരുടെ, ചലച്ചിത്ര അഭിനേതാക്കളുടെയൊക്കെ സംഗീതമാണ്. ബോളിവുഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് കിംവദന്തികളും ഒരുപാട് ആരോപണങ്ങളും പരാതികളുമൊക്കെയാണ് കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ബോളിവുഡ് എന്ന് പറയുന്ന സംവിധാനം രാജ്യവിരുദ്ധമായ പല പ്രസ്താവനകളും നടത്തി, പല പ്രവർത്തികളും നടത്തി മുന്നേറുന്ന കാഴ്ച നമ്മൾ ഈ CANRC വിരുദ്ധ സമരത്തിനിടയിലൊക്കെ കണ്ടു. ദീപിക പദുക്കോൺ, അതുപോലെ തന്നെ ആമിർ ഖാൻ, അതുപോലെ സെയ്ഫ് അലി ഖാൻ, ഷാറൂഖ് ഖാൻ തുടങ്ങിയ ആളുകളൊക്കെ തന്നെ, അതുപോലെ കുറേ ബുദ്ധിജീവി നടിക്കുന്ന കുറേ സിനിമാ പ്രവർത്തകരും ഒക്കെ തന്നെ. അതിൽ ഒരു അപവാദമായി പറയേണ്ടത് കങ്കണ റണൌത്ത് എന്ന് പറയുന്ന നടിയാണ്. വളരെ വ്യക്തമായ ധാരണകളോടുകൂടി തന്നെ പ്രതികരിക്കുകയും രാജ്യത്തിന് അനുകൂലമായ രീതിയിലുള്ള ചിന്താഗതികൾ വച്ചു പുലർത്തുകയും പ്രവർത്തികൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാംസ്കാരിക പ്രവർത്തക കൂടിയാണ് കങ്കണ റണൌത്ത്. അപ്പോൾ ഇവർക്കെതിരെ ബോളിവുഡിൽ വളരെ ശക്തമായ ഒരു നിലപാടാണ് പലരും സ്വീകരിച്ചു വന്നിരുന്നത്. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തെയും രാജ്യത്തിന്റെ ചിന്തകളെയും രാജ്യത്തിന്റെ പുരോഗമന മനോഭാവത്തെയും ഒക്കെ തല്ലിക്കെടുത്തുന്ന പല പ്രസ്താവനകളും ഇവരൊക്കെ നടത്തുന്നുണ്ട്. ഇന്ത്യൻ ബോളിവുഡ് ആക്ടറായിട്ടോ ആക്ട്രസ് ആയിട്ടോ നിലകൊണ്ടിട്ട് ഇന്ത്യയുടെ പാസ്പോർട്ട് കൈവശം വെച്ചുകൊണ്ട് ഇന്ത്യൻ എന്ന നാഷണാലിറ്റി ആ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ, ഭാരതത്തിനെതിരെ, ഭാരതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെയൊക്കെ ശബ്ദമുയർത്തുന്ന ഒരുപാട് പേരെ നമ്മൾ ബോളിവുഡിൽ കണ്ടു. അവരെക്കുറിച്ച്, പലരെക്കുറിച്ചും നമ്മൾ സ്റ്റോറികൾ ചെയ്തു. അവരുടെയൊക്കെ ചരിത്രവും അവരുടെയൊക്കെ പശ്ചാത്തലങ്ങളും. അവർ വിദേശത്ത് നടക്കം, ഇപ്പോൾ ദീപിക പദുക്കോൺ ഏതാണ്ട് 5 കോടി രൂപ പാകിസ്ഥാനിൽ നിന്ന് കൈപ്പറ്റി എന്ന തരത്തിൽ ആരോപണം ഉണ്ടായിരുന്നു. അങ്ങനെ വിദേശ ഫണ്ടിംഗ് ഉൾപ്പെടെ ഇവരെ മുന്നിൽ വെച്ച് രാജ്യവിരുദ്ധത പ്രൊമോട്ട് ചെയ്യുന്ന തീവ്രവാദ ഏജൻസികളുടെയൊക്കെ ടങ്ങായി, നാവായി, ജിഷയായി മാറുകയാണ് ഇവർ എന്ന തരത്തിലും ദേശീയ മാധ്യമങ്ങൾ പല വാർത്തകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതൊക്കെ സത്യമാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സെയ്ഫ് അലിഖാൻ എന്ന് പറയുന്ന നടനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. സുന്ദരനാണ്, മനോഹരമായി ചിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ പ്രവൃത്തിയിലും പറച്ചിലുമൊന്നും ആ ചിരിയോ ആ സന്തോഷമോ ആ മാന്യതയോ ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ശ്രീരാമ ഭഗവാനെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചുമൊക്കെ അയാൾ നടത്തിയ പ്രസ്താവന നമ്മളെല്ലാവരും കേട്ടതാണ്. ഇപ്പോൾ ജനങ്ങൾ എതിരാകും എന്ന് കണ്ടപ്പോൾ ആ പ്രസ്താവന തിരുത്തി മാപ്പ് പറയാൻ ഈ വ്യക്തി, ഈ നടൻ നിർബന്ധിതനായിരിക്കുകയാണ് എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രതിഷേധം ശക്തമായതോടെ രാവണനെ കുറിച്ച് നടത്തിയ പരാമർശത്തിൽ ബോളിവുഡ് താരം സെയ്ഫ് അലിഖാൻ മാപ്പ് പറഞ്ഞതായി റിപ്പോർട്ട്. രാമായണകഥയെ പ്രമേയമാക്കി ഓം റൗട്ട് ഒരുക്കുന്ന പ്രഭാസ് ചിത്രമായ ആദിപുരുഷനിലെ തന്റെ കഥാപാത്രത്തെക്കുറിച്ച് സെയ്ഫ് പറഞ്ഞത് വളരെ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. രാവണനെ മാനുഷികവൽക്കരിക്കുന്നതിനെക്കുറിച്ചും സീതയെ തട്ടിക്കൊണ്ടുപോയതിനെ ന്യായീകരിക്കുന്നതിനെക്കുറിച്ചുമുള്ള സിനിമയാണ് ഇതെന്ന പരാമർശമാണ് വൻ വിവാദമായത്. വളരെ മോശമായ പരാമർശം. പുരാണകഥകളെയും വിശ്വാസങ്ങളെയും മിത്തുകളെയും ആധാരമാക്കി, വിശ്വാസങ്ങളെയും ആധാരമാക്കി, നമ്മുടെ ആ ഒരു സാംസ്കാരിക പാരമ്പര്യത്തെ ആധാരമാക്കിയുള്ള ഇതിഹാസങ്ങളെ ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനത്തിലൂടെ വളച്ചൊടിക്കാൻ ഇയാളെപ്പോലുള്ളവർക്ക് മാത്രമേ കഴിയൂ എന്ന തരത്തിലായിരുന്നു സമൂഹ മാധ്യമങ്ങൾ അടക്കമുള്ള മേഖലകൾ പ്രതികരിച്ചത്. തുടർന്ന് സെയ്ഫ് അലിഖാനും സിനിമയിലെ അണിയറ പ്രവർത്തകർക്കുമെതിരെ സോഷ്യൽ മീഡിയയിലടക്കം വൻ പ്രതിഷേധമുയർന്നു. മനുഷ്യൻ എന്ന രീതിയിൽ രാവണനെ അവതരിപ്പിക്കുന്നതെന്നും സീതയെ തട്ടിക്കൊണ്ടുപോയതിനെയും രാമനുമായുള്ള യുദ്ധത്തെയും രാവണൻ ന്യായീകരിക്കുന്നത് സഹോദരി ശൂർഭണകയോട് ചെയ്തതിന്റെ പ്രതികാരമായിട്ടുമാണെന്നാണ് സെയ്ഫ് ഒരു വെബ്സൈറ്റിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. തുടർന്ന് സെയ്ഫ് അലിഖാനെ ബഹിഷ്കരിക്കണമെന്നും ചിത്രത്തിൽ നിന്ന് ഇയാളെ നീക്കണമെന്നും ആവശ്യപ്പെട്ട നിരവധി പേർ രംഗത്തെത്തി. തുടർന്ന് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും എന്ന് മനസ്സിലായതോടെയാണ്, അതായത് പണി വീട്ടിലിരിക്കും എന്ന് മനസ്സിലായതോടെ പ്രതിഷേധം ശക്തമായതോടെയാണ് ഇപ്പോൾ സെയ്ഫ് അലിഖാൻ മാപ്പുമായി എത്തിയിരിക്കുന്നത്. ഒരു അഭിമുഖത്തിനിടെ തന്റെ ഒരു പ്രസ്താവന വിവാദത്തിന് കാരണമായെന്നും ആളുകളുടെ വികാരത്തെ വർണ്ണപ്പെടുത്തിയെന്നും അറിഞ്ഞു. ഇത് ഒരിക്കലും മനഃപൂർവ്വം ചെയ്തതല്ല, പിന്നെന്താണ്, ആരെങ്കിലും പറഞ്ഞ് ചെയ്യിച്ചതാണോ? എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. തീർച്ചയായും ക്ഷമ ചോദിച്ചാൽ അംഗീകരിക്കുന്നു, തന്റെ പ്രസ്താവന പിൻവലിക്കുന്നു. രാമൻ എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം നീതിയുടെയും വീരതയുടെയും പ്രതീകമാണ്. അത് തന്നെയേ പറഞ്ഞുള്ളൂ. രാമൻ എന്നുള്ളത് അത് നന്മ തിന്മയെ ഇല്ലാതാക്കുന്ന, നന്മ തിന്മയെ വിജയിക്കുന്ന, നന്മയ്ക്ക് തിന്മയുടെ മേൽ നേടുന്ന വിജയത്തെ, ആ പ്രതീകാത്മകമായ വിശ്വാസത്തെയും സങ്കല്പങ്ങളെയും, ഭഗവാന്റെ അവതാരത്തെ ആ രീതിയിൽ അവതരിപ്പിക്കുന്ന ആ ഇതിഹാസങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, മാറ്റിപ്പറഞ്ഞുകൊണ്ടാണ് സെയ്ഫ് അലി ഖാൻ പ്രസ്താവന നടത്തിയത്. അതിനാണ് ഇപ്പോൾ മാപ്പ് ചോദിച്ചിരിക്കുന്നത്. അതായത് രാമൻ തന്നെ സംബന്ധിച്ചിടത്തോളം നീതിയുടെയും വീരതയുടെയും പ്രതീകമാണ്, മാത്രമല്ല ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ആരാധനയുടെയും അതുപോലെ തന്നെ അതിമനോഹരമായ ഈശ്വര സങ്കല്പത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് ശ്രീരാമ ഭഗവാൻ എന്നുള്ള കാര്യം സെയ്ഫ് അലി ഖാൻ അറിയാഞ്ഞിട്ടില്ല. മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ പടച്ചുവിട്ടതാണോ എന്ന് സമൂഹ മാധ്യമത്തിലൂടെ പലരും ചോദിച്ചു. അതുപോലെ തന്നെ തിന്മയ്ക്കെതിരെ നന്മയുടെ വിജയം ആഘോഷിക്കുന്നതാണ് ആദിപുരുഷ്. ഇതിഹാസ കഥയ്ക്ക് യാതൊരു വിധത്തിലുള്ള വികലവും വരാതെ അവതരിപ്പിക്കാൻ മുഴുവൻ ടീമും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇംഗ്ലീഷിൽ കൂടി വായിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം സെയ്ഫ് അലി ഖാൻ. അദ്ദേഹം എൻ്റർടൈൻമെൻറ്റ് ടൈംസ് എന്ന വെബ്സൈറ്റാണ് ഈ ഒരു ഇയാളുടെ പ്രസ്താവന, മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഐ ഹാവ് ബീൻ മെയ്ഡ് അവെയർ ദാറ്റ് വൺ ഓഫ് മൈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡ്യൂറിംഗ് ആൻ ഇൻ്റർവ്യൂ ഹാസ് കോസ്ഡ് എ കോൺട്രവേഴ്സി ആൻഡ് ഹേർട്സ് പീപ്പിൾസ് സെൻറ്റിമെൻറ്സ്. ദിസ് വാസ് നെവർ മൈ ഇൻറ്റൻഷൻ ഓർ മെൻറ്റ് ദാറ്റ് വേ. ഐ വുഡ് ലൈക്ക് ടു സിൻസിയർലി അപ്പോളജൈസ് ടു എവരിബഡി ആൻഡ് വിത്ത്ഡ്രോ ദ സ്റ്റേറ്റ്മെൻറ്റ്.
withdrew my statement. 3D Rubatil, theatrical ethna cinema, Adi Purisha, Hindi, Telinga, Bhashagal, Urukuna, cinema, Malayalam, Kannada, Tamil, Bhashagal Lake, or maybe they share a jingle lake Mukamur, Videsha Bhashagal Lake Murimatunda, Bahubali, Samithanam Chida, Rajamouli, Tanayana, Adi Purish, and I Uru, Charitra Cinema, Purana, Charitra Cinema, Samithanam Chain, the Bathur Chain, Adi Purish, and Elabitasham, Sagal Nedu, Opam, Saif Ali Khan, Tangalagari Manasalakanam, either Paradamana. Ella Madeira Mulingalum, Ella Madeira Chindagadigalum, E the Madatalam Vishusikanum, E the Madam Practice Chianum, okay, Anubadikina, Alangil, E the Madatim, Adinde Daya, Satayodugudi, and the Satayodugudi, Ulkalan of Paradamana, either Enulakarium, Paradatil, Jenishavala Pangalka, Arianitella, Pache, Uru Vimada Prastavana, Ibite Vishwasangali, Ibite Achar Anishanangali, Ibite Ishwara Sangal Pangalim, okay, Parihesikina, Alangal Vilibikina Tarula, Iteram Prastavangal, Initangal Narathir, Narathikarinal, either. Uribella Pradesh the Mairikam, either Taganya Pradesh the Maita, Langu Akramasaka, Pradesh the Mai, Ali Katata, Adibite, Hindaba, Vibhagatinde, Sahishna Kundana, Tangal, Tangal Madatri Urivikti Kurusho, Alangil, Prophet Mohammed Kurusho, Anna Iteratil Uriprastavana, Narthi Dengil, Tangalka, even a GV can bet to Mairino, Alangil, Tangal Naratumairino, Illa, Yellam, Sutchim Gandam Chiga, Karanam, Chalachitram, Alangil Chalachitram Egil, Provartikinova, Kalagarmar, Elabrim. Abredeva, Kadibical Kunda, General Kandakil Matrame, General Avari Angigari Chengil Matrame, our Kalagar Maragunulu, our Cinema Rakatane, Tilanganulu, our Kavidum, our Serangal Likinulu. Ibede, Uru Samuhatim, Uru Vishwasa, Pramanangalim, okay, Parihisikim, Chabati Mediki and Chedita, Ibede Ingene, Nielin Chirichunda, Nalakan, Santikim, Enula, Tangalde, Vishwasam, Alpam Astana Taipi. Web Desk, Tatwamayi News.